നമസ്കാരം. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ പ്രപഞ്ചയാഗം ഇവിടെ പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ശരിക്കും എന്തിനാണ് നമ്മൾ യാഗം നടത്തുക, എന്നല്ലെങ്കിൽ എന്താണ് യാഗം? ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന് പലർക്കും ഉത്തരമില്ല. അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ളൊരു അറിവില്ല. അപ്പോൾ ഇതേക്കുറിച്ച് എന്തിനാണ് യാഗം, എന്താണ് യാഗം, അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ എത്തിയിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. ദിഗംബർ ശിവാനന്ദഗിരി നിരഞ്ജന അഖാഡ കാൽസാമണി നാഗാ സന്യാസാശ്രമം ഹരിദ്വാർ. വൺസ് അഗൈൻ ഐ ആം അറൈവ്ഡ് ഹിയർ ടു പാർട്ടിസിപ്പേറ്റ് ഓഫ് ദിസ് ഹോളി യാഗ. And the benefits of this yaga is max. By hearing the Vedic chants, the whole elements will gain the power of the chemical balancing, especially of your physical body, and precisely for the Homo sapiens. So everybody, welcome to us here to participate in this holy yaga. Namo Narayan. Yagam nadakkrathunaal havisu labisalla havisu na arpana pandromalla agnile agni devam vandu devathigalukku kondu arpikkranga havisu and havisu arpirunaala மக்கள் என்னென்ன விரும்புகிறாங்களோ அதெல்லாம் அவங்க கொடுப்பாங்க. வரம் பெற்று ஆனந்தம் அடையவாங்க. அதனால தான் யாகம் பண்ணுவாங்க. மழை வரும், ஜனங்கள் சுபிஷமாக இருப்பாங்க, எல்லாம் லோகமெல்லாம் சம்பூர்ணமாக அர பசுர விளங்கும். அதனால தான் யாகம் யாகம் பண்ணுறாங்க. பகவான் ஸ்ரீகிருஷ்ணன் சொல்லியிருக்காரு, யாக யாகம் பண்ணால் செழிப்பாக இருக்கும் உலகம்னு சொல்லிட்டு அதனால் பண்ணுறாங்க. എന്താ നമ്മൾ യാഗത്തെ കുറിച്ച്? അല്ല, ഏഴ് ദിവസം യാഗത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അദ്ദേഹവും പറഞ്ഞു, നോക്കൂ, സമൂഹത്തിൽ നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയണം. യാഗത്തിലൂടെയായിരുന്നു നമ്മുടെ സർവ്വസും നടന്നിരുന്നത് പഴയ കാലങ്ങളിലെല്ലാം. അപ്പോൾ ആ യാഗമൊക്കെ ഇന്ന് നിലച്ചു. അപ്പോൾ പൂർണ്ണമായിട്ടും വീണ്ടും ഇതുപോലുള്ള യാഗങ്ങൾ ഉണ്ടായി കൊണ്ടുവന്ന് നമ്മളെ ഹിന്ദുസ് ഈ യാഗത്തിനെ പറ്റി അവർ ഒരിക്കലും നമ്മളോടൊപ്പം യോജിക്കുന്നതല്ല. കാരണം യാഗം എന്തിനാണെന്ന് ആദ്യം പഠിക്കണം. വീട്ടിൽ നിലവിളക്ക്, അതായത് വിളക്ക് കത്തിക്കാൻ പറ്റാത്തവരാണോ യാഗത്തിനെ പറ്റി പഠിക്കാൻ പോകുന്നത്? നമ്മുടെ വീട്ടിലെ ഗ്രഹത്തിൽ ഒരു നിത്യത്തിരി കത്തിക്കാൻ കഴിയാത്തവരാണോ യാഗത്തിനെ പറ്റി പിന്നെ നമുക്ക് വേണ്ടി പറയാൻ പോകുന്നത്? അപ്പോൾ നമ്മുടെ നന്മയും തിന്മയും അറിയണമെങ്കിൽ നമ്മൾ നിത്യവും ചെയ്യുന്ന പ്രവൃത്തി, വൈകുന്നേരങ്ങളിൽ സന്ധ്യ രാവിലെ തന്നെ തുടങ്ങുന്നതാണ്, മുമ്പിലാണെങ്കിൽ സൂര്യനെ കാണാതെ കണ്ട് നമ്മൾ ഒരു കാര്യവും ചെയ്തിരുന്നില്ല, അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സൂര്യനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. മാത്രമല്ല സൂര്യൻ പിന്നെ കണ്ണി കുത്തുമെന്നും പറഞ്ഞു ഓടിക്കളയും. നമ്മൾ കുട്ടിക്കാലങ്ങളിൽ നമസ്കാരം ചെയ്തിരുന്നു ചാണകം വഴി. അതിനെപ്പറ്റി അറിയാമല്ലോ ജനങ്ങൾക്കെല്ലാം, അത് ബോധ്യം വരണം. നമ്മൾ ചാണകം വഴുകി ആ ഒരു സർക്കിളിൽ നിന്നുകൊണ്ടായിരുന്നു നമ്മൾ പുഷ്പങ്ങൾ അർപ്പിച്ചിരുന്നു. അതൊന്നും ഇന്ന് ഇല്ലാതെയായിരിക്കുന്നു. ഇന്ന് മന്ത്രങ്ങൾ പഠിച്ചിട്ട് പോറ്റിമാരെ കൊണ്ട് ചെയ്യിക്കുന്നു, നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുന്നു. അതൊക്കെ വലിയ കഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെല്ലാം മൺമറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇതിൽ യാഗം എന്തിനാണ് എന്ന് ചോദിക്കുന്നത്, കാരണം യാഗത്തിലൂടെ മാത്രമേ നമ്മുടെ പ്രപഞ്ചത്തിനെ നിലനിർത്താൻ കഴിയൂ. മുമ്പിൽ അതായത് പഴയ പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ മുനിമാർ പറയുന്നതനുസരിച്ചാണ് യാഗവും എല്ലാം ചെയ്തിരുന്നത്. എന്തിനു വേണ്ടി? നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി. ഇന്ന് നമുക്ക് നന്മയില്ല തിന്മയില്ല. നോക്കൂ, മഴ വരേണ്ട സമയത്ത് വെയിലുണ്ടാവും, വെയിൽ വരേണ്ട സമയത്ത് മഴയുണ്ടാവും. ഓരോ കൃഷി എന്ന് പറഞ്ഞത് നമുക്ക് അറിയില്ലാതെയായി. കുട്ടികൾക്ക് നെല്ലെന്തെന്നാണെന്ന് അറിയാൻ പറ്റുമോ? അറിയില്ല. ഇതാണ് അരി കഴിക്കുമ്പോൾ, ആ ഇതാണ് അരി, റൈസ്. അത് കുറ്റമാണായിട്ട് നമ്മൾ പറയുന്നില്ല. നമ്മുടെ അപ്പോൾ ഇതെല്ലാം പഠിക്കണം. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉണ്ടായി, അതായത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും വേദങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും നമ്മൾ പഠിച്ച് മുന്നോട്ട് വരണം. അത് ഈ വക യാഗങ്ങൾ നമ്മുടെ, അതായത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന, അതായത് ദുഷിച്ചു പോയ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ടായിരിക്കുന്ന ദുഷിച്ചു പോയ സർവസ്വവും തിരിച്ചെടുക്കാൻ നമുക്ക് ഈ യാഗങ്ങളിലൂടെ കഴിയണം, കഴിയും. സത്യസന്ധമായിട്ടുള്ള യാഗമാണെങ്കിൽ തീർച്ചയായിട്ടും കഴിയും. നോക്കൂ, നമ്മൾ യാഗം ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം നല്ല ദുർനിമിത്തങ്ങൾ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അനിഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇതാണ് യാഗത്തിൻ്റെ പ്രത്യേകത. നമ്മൾ യാഗം പഴയ രാജാക്കന്മാർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവർക്ക്
അതിൽ നിന്ന് കിട്ടാമെന്നുള്ള പൂർണ്ണമായ പിന്നെ ശരിക്കും പ്രപഞ്ചത്തിൽ നിന്നുള്ള സർവ യശസ്സും കിട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് അതൊന്നും ഇല്ലാതെയായി. നമ്മൾ രാഷ്ട്രീയത്തിലൂടെ മാത്രം കാണുകയാണ്. എൻ്റെ ഗുരുവായ സത്യാനന്ദ സരസ്വതി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. സത്യാനന്ദ സരസ്വതി ഇന്ന് ഞാൻ സത്യാനന്ദ സരസ്വതിയുടെ ശിഷ്യനെന്ന് പറഞ്ഞാൽ അറിയാമെന്നുള്ള ഏക വ്യക്തി കൃഷ്ണാന പോറ്റി കൃഷ്ണാനന്ദ സ്വാമിയാണ്. ആ അദ്ദേഹത്തിൻ്റെ ഇതാണ് ഓടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പൊട്ടിത്തെറിച്ചു പോകുന്നത്. അതുകൊണ്ട് ഈ യാഗത്തിനെ പറയുമ്പം പിന്നെ അങ്ങോട്ടും പോകണമെന്ന് വിചാരിക്കല്ലേ. ഇതുകൊണ്ട് യാഗം ഇതിങ്ങനെയാണ്. ഇത് നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്, നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് യാഗം. ഈ യാഗത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ഈ നെയ്യ് ദ്രവ്യങ്ങൾ, നമ്മളെ ഈ ദ്രവ്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് പൊങ്ങി വരുന്ന പുക ഈ പ്രപഞ്ചത്തിന് വളരെ ഇതാക്കി മാറ്റുകയാണ്. അത് ശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സുഖം, സാധാരണ പുക ഇതുപോലെ നിന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് പറ്റുമോ? ഇന്ന് അതൊന്നുമല്ല. കാരണം ഇതിലെല്ലാം നമുക്ക് ഈശ്വരാധീനമുണ്ട്. ഒരു സിദ്ധിയില്ലാത്ത ഒരു സന്യാസി സന്യാസിയല്ല. സന്യാസിക്ക് സിദ്ധി വരണം, അതിനുവേണ്ടിയാണ് നമ്മൾ തപസ്സിരിക്കുന്നത്. അല്ലാതെ സിദ്ധിയില്ലാത്തവൻ സന്യാസി അല്ല. കാപട്യം സന്യാസിമാരെ നമ്മൾ നോക്കണ്ട. നോക്കൂ, പ്രപഞ്ചത്തിൽ ഈ യാഗങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നാം അതിനുവേണ്ടി ശ്രമിക്കുക, മുന്നോട്ട് വരിക. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.